ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു ചില്ലി പൊട്ടറ്റോയാണ്. ഇത് ചോറ്, ചപ്പാത്തി, ഫ്രൈഡ് റൈസ് ഇതിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. തയ്യാറാക്കി എടുക്കാനായിട്ടും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചില്ലി പൊട്ടറ്റോ തയ്യാറാക്കുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യുന്ന രീതിയിൽ പൊട്ടറ്റോ അതിനേക്കാൾ ഒരല്പം കൂടെ തിക്കായിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്കിതിനൊരു കോട്ടിങ് കൊടുക്കണം. അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മൈദ, ഇതേപോലെ 1 ചെറിയ സ്പൂൺ മുളക് പൊടി, അല്പം ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. ഈ പൊട്ടറ്റോയിൽ ഈ കോൺഫ്ലവർ നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തയ്യാറാക്കുന്ന അതേപോലെ തന്നെ ഇതിനെ നന്നായിട്ട് ഈ പൊട്ടറ്റോ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആകുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ മുഴുവനും ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തു. നമുക്കിനി അടുത്തായിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. കറി തയ്യാറാക്കാനുള്ള ഒരു ഫ്രൈ പാൻ വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെയാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. 1 സ്പൂൺ ഇഞ്ചി ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി മുറിച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതിവിടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ഇതേപോലെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്ത ഇനത്തേക്ക് ചേർക്കുന്നത് ഇതേപോലെ 1 സവോളയാണ്. നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. പൊട്ടറ്റോ നീളത്തിനരിഞ്ഞത് കൊണ്ട് ഞാൻ സവോളയും ക്യാപ്സിക്കവും ഒക്കെ ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് അധികം വാടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അതുപോലെ തന്നെ ഈ ഇത് നീളത്തിൽ അരിയുന്നതിന് പകരം ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം. വളരെ ചെറുത പൊടി പൊടി പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കട്ട് ചെയ്തെടുക്കാൻ താല്പര്യം ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതധികം മുപ്പിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഇനത്തേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്. അതും ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. ഇന്ന് ഇതിൽ കുറച്ച് സോസുകൾ ചേർക്കണം. അത് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊട്ടറ്റോ ഉപ്പൊക്കെ ഇട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ സോസിലൊക്കെ ഉപ്പുമുണ്ട്. അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതേപോലെ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട്
അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തായി നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സോസിൽ ഈ പൊട്ടറ്റോ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. പൊട്ടറ്റോയുടെ എല്ലാ ഭാഗത്തും സോസ് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഈ ഫ്രൈഡ് റൈസിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. അത്രയും മതി. നമ്മുടെ ചില്ലി പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ചേർക്കാം, പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഉപ്പും എരിവും എല്ലാം നോക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു വിളക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എരിവും പുളിയും അല്പം മധുരമൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പൊട്ടറ്റോ ഇവിടെ റെഡിയായി. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പൊറോട്ട ഇങ്ങനെയുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എല്ലാം അറിയിക്കണം കേട്ടോ. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.